ഹലോ, വെൽക്കം ബാക്ക് ടു ഹല മോംസ് വേൾഡ്. അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ഹോം വീഡിയോ ആയിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഒന്ന് പുറത്തെല്ലാം വന്ന് നോക്കിയപ്പോൾ നല്ല മഴയെല്ലാം പെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം മഴയെല്ലാം കണ്ട് ആസ്വദിച്ച് അങ്ങനെ നേരെ കിച്ചണിലേക്ക് പോയിട്ട് അവിടെ ഉമ്മ എന്താ ചെയ്യണമെന്നൊക്കെ നോക്കി ഇടയിൽ ഒരു ചായയെല്ലാം പറഞ്ഞ് അങ്ങനെ പിന്നെയും സിറ്റ് ഔട്ടിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. നല്ല രസമായിട്ടോ രാവിലെ തന്നെ എണീറ്റ് വന്നിട്ട് മുറ്റത്തേക്കെല്ലാം നോക്കി ചായയും കുടിച്ചിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചായയും കുറച്ച് മിച്ചറും ഈ എൻ്റെ വീട്ടിൽ വന്നാൽ എനിക്ക് ഈ മിച്ചർ കിട്ടുള്ളൂ, എൻ്റെ ഫേവറേറ്റ് മിച്ചറാണ്. അപ്പോൾ അതൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്ന് അടുക്കളയിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഇതുപോലെ ചിക്കൻ മസാല ദോശയാണ് രാവിലത്തേക്ക് ഉമ്മ ആക്കുന്നത്. അപ്പോൾ അതിൻ്റെ മസാലയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയെല്ലാം ഇങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ടേനും. ഇപ്പം അതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് പിന്നെ ബാക്കി നാനാണ് ചെയ്തത്. അങ്ങനെ ദോശയെല്ലാം ഉണ്ടാക്കുകയാണ്. മസാല ദോശ നമ്മൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ മസാലയ്ക്ക് പകരം ചിക്കൻ്റെ മസാല ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസം ഉണ്ടേനു. അപ്പോൾ അത് കഴിഞ്ഞു രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴുള്ള എടുത്തിട്ടുള്ള ഒരു ദിവസത്തെ എൻ്റെ റുട്ടീനാണിത്. പിന്നെ ഇക്ക ഉണ്ടായിരുന്നു കേട്ടോ, ഇക്ക നാട്ടിലുണ്ടാകുമ്പോഴാണ് അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് പോയില്ല. ഇക്ക തിരിച്ച് സൗദിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ കൊറോണ എല്ലാം കാരണം ഇക്ക കുറേ ആയിട്ട് നാട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ഹാപ്പിയാണ്, കാരണം ഇങ്ങനെ ഒരുമിച്ച് നമ്മൾ ഇത്രയും കൂടുതൽ നിന്നിട്ടൊന്നുമില്ല. അപ്പോൾ മസാല ദോശ എല്ലാം ഇവിടെ, ചിക്കൻ മസാല ദോശ എല്ലാം ഇവിടെ റെഡി ആയിട്ട് ഞാൻ രാവിലത്തെ നാസ്ത അയക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമുക്കന്ന് ഒരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു, എൻ്റെ ഉമ്മൻ്റെ ബ്രദറിൻ്റെ വൈഫ് ഹൗസിൽ പോകാനുണ്ടായിരുന്നു. അവരെ കല്യാണത്തിൻ്റെ സമയത്തൊന്നും ഞാൻ നാട്ടിലില്ലേനു, ഞാൻ സൗദിയിലേനു ഉള്ളത്. അതുകൊണ്ട് കല്യാണത്തിനൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അവള് ഡെലിവറി കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബേബീനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് പോയിട്ടുണ്ടേനു. അവളെ വീട് പരപ്പനങ്ങാടി ആട്ടോ. അങ്ങനെ ഇപ്പോൾ അവിടേക്ക് പോവാണ്. നാസ്തെല്ലാം കഴിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയി. അലമോള എടുത്തിട്ടില്ല, കാരണം ഇപ്പോൾ 10 വയസ്സിന് താഴെയുള്ള മക്കളൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അലമോള വീട്ടിൽ ഉമ്മൻ്റെ അടുത്തും അനിയത്തിൻ്റെ അടുത്തൊക്കെ നിർത്തിയിട്ടേനു ഞങ്ങൾ പോയത്. അവ ഇപ്പോൾ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ അവളെ വീട്ടിലെല്ലാം പോണത്. മഴയെല്ലാം പെയ്തിട്ട് ഫുള്ള് വെള്ളമൊക്കെ ആണുള്ളത്. ഇവരെ വീടിൻ്റെ കുറച്ച് ബാക്കിലേക്ക് ഒരു 2 കിലോമീറ്റർ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കടലാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, നമ്മൾ അവിടെ എല്ലാം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെല്ലാം പോയി പിന്നെ ചായ എല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് അവിടെ നിന്ന് തന്നെ കഴിച്ചു വെച്ചേക്കത്. പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു ബേബി ദ്വാമ എന്നാണ് മോളെ പേര്. ഞങ്ങൾ ചെന്നപ്പോൾ അവർക്ക് 18th day ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ കടലെല്ലാം കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ല തിര എന്ന് പറഞ്ഞാൽ നല്ല തിരയിരുന്നു, ഭയങ്കരമായിട്ട് എന്താ പറയുക ശക്തിയിലായിരുന്നു തിര അടിക്കുന്നതെല്ലാം. ഇവിടെ ഹാർബർ വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ ഈ മഴയും ഇതെല്ലാം കാരണം അതിൻ്റെ പണി നിർത്തി വച്ചിട്ടാണുള്ളതെന്നാ അവർ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഈ തോടാണ് കേട്ടോ, ഇവിടെ വരാണ് കടലുള്ളത്, പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് തോടാണ്. നല്ല ശക്തിയിൽ തന്നെ തിരമാലയെല്ലാം അടിക്കുന്നുണ്ടായിരുന്നു, ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അതിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇതതിൻ്റെ അപ്പുറത്തെ സൈഡാട്ടോ ഇത്. പിന്നെ ഫുള്ള് വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വെള്ളത്തിലുള്ളത്. അങ്ങനെ പിന്നെ നമ്മളടുത്ത് പറഞ്ഞ് കുറച്ചും കൂടി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ പുഴയും കടലും അങ്ങനെയുള്ള സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. പക്ഷെ ഇത് അവിടെ എത്തിയിട്ടില്ല കേട്ടോ, അതിന് മുമ്പ് വേറൊരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ജസ്റ്റ് 1-2 ഫോട്ടോ എല്ലാം എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോയതിന് കല്ലും കെട്ട് അങ്ങനെ കല്ലുകൾ അങ്ങനെയെല്ലാം പറയില്ല, അങ്ങനെയുള്ള ഒരു സ്ഥലമാണിത്. ഇപ്പം ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ സൈഡിൽ പുഴയാണ്, മറ്റേ സൈഡിൽ കടലാണ്,
നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മളെ ഈ കരുവന്തിരുത്തി കടലിൻ്റെ ആ ഭാഗങ്ങളിലുണ്ട് ഇതുപോലെ ഒരു ബീച്ച് ഉണ്ട്, നല്ല രസമാണ്. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ അവർ വലയിട്ട് മീനെല്ലാം പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല എന്നാട്ടോ തോന്നണത്. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. നല്ല മഴയായിരുന്നു ആ സമയത്ത്. നമ്മൾ വണ്ടിയിലേക്ക് കയറലും നല്ല മഴയും പെയ്ത് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. അവളെ വീട്ടിലേക്ക് തന്നെ മാമൻ്റെ വൈഫ് ഹൗസിലേക്ക് തന്നെ തിരിച്ച് പോവാണ്. എൻ്റെ ബ്രദർ വന്നിട്ടില്ലേനു നമ്മളെ കൂടെ ബീച്ചിലേക്ക് പോകുമ്പോൾ ഓൻ അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. അപ്പം പിന്നെ അവനെയും വിളിച്ചിട്ട് പോവാണ്. അപ്പം ഇത് നമ്മൾ ചെന്നതിൻ്റെ പിറ്റേ ദിവസത്തെ ആ കടലിൻ്റെ വ്യൂ ആട്ടോ. അന്ന് പച്ച കളറ് വെള്ളയിനു. അപ്പോൾ നമുക്ക് ശരിക്കും നല്ലപോലെ മിസ്സായി. അപ്പം ഞാൻ എനിക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് അവന്ന് അവരെനിക്ക് വീഡിയോ അയച്ചെന്നപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ കൂട്ടിയെന്നുള്ളൂ. നമ്മൾ ചെന്ന സമയത്ത് നല്ല ഈ കലങ്ങിയ പോലത്തെ വെള്ളയിനു, പക്ഷെ സെയിം പിറ്റേ ദിവസം നല്ല അടിപൊളി പച്ച കളറ് വെള്ളയിനു എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ പോവാണ്. എൻ്റെ വീട്ടിലേക്കാട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ അങ്ങോട്ട് പോയത്, അവളെ വീട്ടിൽ പോയത്. എന്നിട്ട് പിന്നെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് തന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലെല്ലാം എത്തിയതിന് ശേഷം ഒന്ന് ഫ്രഷ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എച്ച് നമ്മളെ വീടിൻ്റെ ഇപ്പുറത്ത് കുറച്ച് പാടെല്ലാം ഉണ്ട്. ആ പാടത്തെല്ലാം ഒന്ന് പോവാ, എല്ലാം ഒന്ന് വീഡിയോ എല്ലാം എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോവാണ്. നല്ല രസമുള്ള പാടാണ് കേട്ടോ. ഈ പാടത്തിൻ്റെ നടുവിലൂടെ ചെറിയൊരു ഇടയിലുണ്ട്. അപ്പം നല്ല രസമാണ് അതിലൂടെ പോകുമ്പോൾ. അപ്പം ഞാനും ഇക്കയും പിന്നെ എൻ്റെ സിസ്റ്ററും കൂടെയാണ് പോണത്. അലമോളെ അപ്പോഴും എടുത്തിട്ടില്ല, അവൾ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. അപ്പം ഇതാ ഈ ഇടയിലൂടെയാണ് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് കാണാൻ പറ്റും. നല്ല ഫുള്ള് പാടാണ്, നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് കേട്ടോ. കുറച്ചിങ്ങനെ മുമ്പോട്ട് പോയാൽ ഈ നടുവിലായിട്ടൊരു തോടെല്ലാം ഉണ്ട്, അതിൻ്റെ പാലെല്ലാം ഉണ്ട്. നല്ല രസമാണ് കാണാൻ. അപ്പോൾ അവിടെ കുറേ കുട്ടികളും ചെക്കന്മാരെല്ലാം ഉണ്ടായപ്പോൾ അവർ മീനെല്ലാം പിടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇക്ക പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകണ്ട, കാരണം അനിയത്തിയെല്ലാം ഉള്ളതല്ല, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് നല്ല വിഷമമായിട്ട് ഞാൻ കുറേ പറഞ്ഞിരിക്കുന്നോണ്ട് നമുക്ക് എന്താ പോണേനെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇക്ക സമ്മതിച്ചില്ല. ഇക്ക പറഞ്ഞ് വേണ്ട നമുക്ക് പിന്നെ റിസപ്പ് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ സമ്മതിച്ചില്ല. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നത്. അപ്പോഴത്തേക്കും എൻ്റെ അനിയത്തി നല്ല ചായയും സാൻഡ്വിച്ചും എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചായ വയ്ക്കുമ്പോൾ പുറത്തേക്ക് അതൊരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ചായയും കൂടെ ആയപ്പോൾ കൺട്രോൾ ചെയ്തിട്ടില്ല. അപ്പോൾ തൈറ്റേക്ക് പോയി. മാഷാല്ലാ നല്ല ടേസ്റ്റുള്ള സാൻഡ്വിച്ച് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെ സാൻഡ്വിച്ച് എല്ലാം കഴിച്ച് അങ്ങനെ പിന്നെ രാത്രിയിലേക്ക് നമ്മൾ മന്തി ആക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചത്. അങ്ങനെ മന്തിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മുടെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടുനോക്കാം. അങ്ങനെ മന്തിയെല്ലാം ആക്കി പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞ അലമോളെ കൊണ്ടുപോകാത്തതുകൊണ്ട് ഓക്ക് നമ്മൾ വന്നപ്പോൾ പിന്നെ നമ്മളെ കൂടെ തന്നെ നിൽക്കണേനു, ആരടുത്തേക്ക് പോകണമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പിന്നെ ഫുഡെല്ലാം കഴിച്ച് രാത്രിയായി. കിച്ചണെല്ലാം ക്ലോസ് ചെയ്തിട്ട് നമ്മൾ എല്ലാവരും ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.